നന്ദി ഈശോയേ, നമുക്കെല്ലാവർക്കും നന്ദിയോടെ സ്വീകരിക്കാം. കർത്താവ് നമ്മൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന വലിയ കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം. നന്ദി ഈശോയേ. പരിശുദ്ധാത്മാവ സങ്കീർത്തനങ്ങൾ 91-ാം സങ്കീർത്തനത്തിലെ 31-ാം സങ്കീർത്തനത്തിൽ ക്ഷമിക്കണം 31-ാം സങ്കീർത്തനത്തിൽ 18, 19, 20 വചനങ്ങളാണെന്ന് നമ്മൾ പാടാൻ പോകുന്നത്. 31-ാം സങ്കീർത്തനം. യെസ്, കർത്താവേ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു, ലജ്ജിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ. കർത്താവേ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു, ലജ്ജിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ. നീതിമാനായ അങ്ങനെ രക്ഷിക്കണമേ. കർത്താവേ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. അസത്യം പറയുന്ന ആധരങ്ങൾ മോഹമാകട്ടെ, അവർ അഹന്തയോടും അവജ്ഞയോടും കൂടെ നീതിമാന്മാർക്കെതിരെ സംസാരിക്കുന്നു. കർത്താവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, തന്റെ
അടുത്തതായി ഉദ്ധരണി. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ, കാരിറ്റാസ് ഇൻ വെരിറ്റാറ്റേ എന്ന ചാക്രിക ലേഖനത്തിൽ നിന്നുള്ളതാണ്. കാരിറ്റാസ് ഇൻ വെരിറ്റാറ്റേ, സ്നേഹത്തിൽ വിശ്വാസം. സാങ്കേതിക വിദ്യയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഉന്മത്തമായിരിക്കുന്ന വിശ്വാസം കൂടാതെയുള്ള യുക്തി, അതിൻ്റെ സർവശക്തിയെപ്പറ്റിയുള്ള മിഥ്യാധാരണയിൽ നശിക്കുകയേയുള്ളൂ. യുക്തിയില്ലാത്ത വിശ്വാസം അനുദിന ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. ഇൻ ചാരിറ്റി ആൻഡ് ട്രൂത്ത്, വിശ്വാസത്തിൽ സത്യം, അല്ലെങ്കിൽ സത്യവും വിശ്വാസവും. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ 2009 ജൂൺ മാസത്തിൽ എഴുതിയ ഈ ചാക്രിക ലേഖനം ബെനഡിക്ട് മാർപ്പാപ്പയുടെ മൂന്നാമത്തെയും അവസാനത്തെയും ചാക്രിക ലേഖനമാണ്. ഒരു സാമൂഹിക വീക്ഷണത്തിലെ ആദ്യത്തെ ചാക്രിക ലേഖനമാണ് കാരിത്താസ് ഇൻ വെരിറ്റാറ്റേ 74. അതുകൂടി ചാരിറ്റി ആൻഡ് ട്രൂത്ത്, ഇൻ ചാരിറ്റി ആൻഡ് ട്രൂത്ത്, സ്നേഹവും സത്യവും. സാങ്കേതിക വിദ്യയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഉന്മത്തമായിരിക്കുന്ന വിശ്വാസം കൂടാതെയുള്ള യുക്തി, സാങ്കേതിക വിദ്യയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഉന്മത്തമായിരിക്കുന്ന വിശ്വാസം കൂടാതെയുള്ള യുക്തി, അതിൻ്റെ സർവശക്തിയെപ്പറ്റിയുള്ള മിഥ്യാധാരണയിൽ നശിക്കുകയേയുള്ളൂ. യുക്തിയില്ലാത്ത വിശ്വാസം അനുദിന ജീവിതത്തോടുള്ള
ബന്ധത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. വെറിഡിക്സ് 16-ാമൻമാർ പാപ്പ. അപ്പം ആധുനിക ലോകത്തിൻ്റെ ഒരു വെല്ലുവിളിയാണ് സാങ്കേതിക വിദ്യയും അങ്ങനെയുള്ള സാങ്കേതികമായ കാര്യങ്ങളിൽ മാത്രം ആശ്രയിച്ചു കൊണ്ടുള്ള യുക്തി, വിശ്വാസത്തിൽ ആശ്രയിക്കാത്ത യുക്തി. അതാണ് ദൈവമില്ല എന്ന് മൂഢൻ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ സർവശക്തിയെപ്പറ്റിയുള്ള. അപ്പോൾ അങ്ങനെയുള്ള യുക്തിയിൽ അവരങ്ങ് പൂർണ്ണമായിട്ട് അതാണ് ശരിയെന്ന് ധരിക്കുകയാണ്. വിശ്വാസം കൂടാതെയും ദൈവത്തെ കൂടാതെയും അതിൻ്റെ സർവശക്തിയെപ്പറ്റിയുള്ള മിഥ്യാധാരണയിലാണ്. അങ്ങനെ ആ മിഥ്യാധാരണയിൽ അത് നശിക്കുകയുള്ളൂ. എന്നാൽ അതേസമയത്ത് യുക്തിയില്ലാത്ത വിശ്വാസം അനുദിന ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ യുക്തി കൂടാതെ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാറ്റഗറീസ് എല്ലാം പഠിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഈ കാറ്റഗറീസ് ക്ലാസ്സിലേക്ക്, 330-ാമത്തെ മതബോധന പഠന കളരിയിലേക്ക് വന്നിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും പ്രത്യേകിച്ച് സ്വാഗതം. ദൈവം നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഇതിൽ ഓഫ്ലൈൻ പങ്കുകൊള്ളുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവർക്കും പ്രത്യേകം സ്വാഗതം. നമ്മൾ മതബോധനത്തിൻ്റെ പഠനത്തിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ദൈവീക പുണ്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള, ദൈവസ്നേഹത്തിൻ്റെ 16 നീർച്ചാലുകൾ നമ്മൾ മനസ്സിലാക്കി. അതിൽ നിങ്ങളെല്ലാവരും അത് ഒരു വർക്ക്ഷോപ്പുമായി ചെയ്തു. നിങ്ങൾക്കതിനകത്ത് ഗ്രേഡ് എത്ര കിട്ടി എന്ന് നിങ്ങൾ തന്നെ എത്ര ഗ്രേഡ് കിട്ടി, എത്ര മാർക്ക് കിട്ടി എന്ന് മനസ്സിലാക്കി കാണും. ആ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കണ്ട. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ സ്നേഹത്തിൻ്റെ വിപുലമായ ഒരു പ്രാർത്ഥനാ ശൈലി നമ്മൾ പഠിച്ചു. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. സ്നേഹം ദയയുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല. സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല. സ്നേഹം അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. സ്നേഹം സ്വാർത്ഥമന്വേഷിക്കുന്നില്ല. സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല. സത്യത്തിൽ അത് ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ഇത് ശരിക്കും നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ സ്നേഹത്തിൻ്റെ ആ വലിയ നിധി നമ്മൾ കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ എനിക്ക് കാറ്റഗറീസത്തിൻ്റെ കത്തോലിക്കാ സഭയുടെ മതബോധനത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ പുറത്തിറങ്ങിയിരിക്കുന്നത് എനിക്ക് വരുത്താൻ സാധിച്ചു. അത് നിങ്ങളെല്ലാവരെയും ഞാനങ്ങ് സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ 2017 ഒക്ടോബർ മാസത്തിൽ പുറപ്പെടുവിച്ച ഈ എന്താണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, അതായത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെ സഭ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഭാഗവും മതബോധനത്തിൽ ചേർത്തിട്ടുള്ള പുസ്തകമാണിത്. കോൺസിക്വൻ്റ്ലി ദ ചർച്ച് ടീച്ചസ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഗോസ്പൽ ദാറ്റ് ദ ഡെത്ത് പെനാൽറ്റി ഈസ് ഇൻഅഡ്മിസിബിൾ ബിക്കോസ് ഇറ്റ് ഈസ് എൻ അറ്റാക്ക് ഓൺ ദ ഇൻവയലബിലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ പേഴ്സൺ ആൻഡ് ഷീ വർക്ക്സ് വിത്ത് ഡിറ്റർമിനേഷൻ
for its abolition worldwide. ലോകം വ്യാപകമായി ഡെത്ത് പെനാൽറ്റിയെ സഭ സ്വീകരിക്കുന്നില്ല. ഡെത്ത് പെനാൽറ്റി ഈസ് ഇൻഅഡ്മിസിബിൾ ബിക്കോസ് ഇറ്റ് ഈസ് എൻ അറ്റാക്ക് ഓൺ ദ ഇൻവയലബിലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ പേഴ്സൺ എന്ന ഈ പ്രബോധനം പ്രമുൽഗമേറ്റ് ചെയ്തത് ഈ റിവൈസ്ഡ് വേർഷനിൽ ഇൻക്ലൂഡഡാണ്. അതൊരു ഒരു കാര്യമാണ്. അതുകൂടാണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതാണ്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് മറ്റു രാജ്യങ്ങളിൽ ഇത് ഈ നിങ്ങൾ കാറ്റഗറീസ് വാങ്ങുമ്പോൾ ഏറ്റവും റിവൈസ്ഡ് ആയിട്ടുള്ളത് വാങ്ങുക. പ്രൈസ് ദ ലോർഡ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന 1825 പൂർണ്ണമായി നമ്മൾ 1826 പ്രവേശിക്കുകയാണ്. 1826 സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് അപ്പസ്തോലൻ പറയുന്നു. സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് അപ്പസ്തോലൻ പറയുന്നു. എൻ്റെ വിശേഷാനുകൂല്യമോ ശുശ്രൂഷയോ സുഹൃതം പോലുമോ എന്ത് തന്നെയായാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നും നേടുന്നില്ല. ഇത് 1 കൊരിന്ത്യസ് 13:1-4 വചനങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ മാത്രമാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു ഇത് വിശ്വപ്രഖ്യാതമായ സ്നേഹത്തെക്കുറിച്ച് ഇതുപോലെ ഒരു രചന ഈ പ്രപഞ്ചത്തിൽ ആരും ചെയ്തിട്ടില്ല. പരിശുദ്ധാത്മാവ് എത്ര മനോഹരമായി പറയുന്നു, നമുക്കെന്തെല്ലാം കഴിവുകളുണ്ടായാലും നമ്മളുടെ വാക്ചാതുര്യവും നമ്മൾക്ക് ഭാഷാവരവും ഇനി മാലാഖാമാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ എൻ്റെ വാക്കുകളിലൂടെ ആത്മാവിൻ്റെ ഒരു പ്രസരണം ഉണ്ടാവില്ല, ദൈവാരൂപിയുടെ പ്രവർത്തനം ഉണ്ടാവില്ല. അതാണ് മുഴങ്ങുന്ന ചേങ്ങല. മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളം. ആ കൈത്താളം ഒച്ചയുണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ഒച്ച കേൾക്കും, പക്ഷേ ഹൃദയത്തിൽ സ്പർശനമില്ല. ഹൃദയത്തെ അത് തൊടില്ല. അതാണ് ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. നമുക്ക് തന്നെ ഈ അനുഭവം ഉണ്ടാകും. ചില സമയത്തൊക്കെ നമ്മൾ സ്നേഹമില്ലാതെ സംസാരിച്ച, സ്നേഹമില്ലാതെ പ്രഘോഷിക്കപ്പെട്ടിട്ടുള്ള സമയങ്ങൾ നമുക്ക് കാണാം. നമുക്കറിയാം അത് വളരെ വരണ്ട് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ആർക്കും ഒന്നും ലഭിച്ചില്ല, സമയം പാഴായി എന്നുള്ളതല്ലാതെ. എൻ്റെ വിശേഷാനുകൂല്യമോ ശുശ്രൂഷയോ സുഹൃതമോ പോലുമോ എന്തു തന്നെ ആയാലും. അപ്പോൾ അതാണ് എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും എനിക്ക് പ്രവചനമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും. അത്രയ്ക്ക് വലിയ ദർശനവരങ്ങളും ഒക്കെ ഉണ്ടാകാം. സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും
സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. ബാക്കി ഭാഗങ്ങൾ നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ 1826 നമ്മൾ പറയുന്നതാണ്, സ്നേഹം മറ്റെല്ലാ സുഹൃത്തുക്കളെക്കാളും ശ്രേഷ്ഠമാണ്. അതായത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ മൂന്ന് സുഹൃത്തുക്കളിൽ വിശ്വാസം പ്രത്യാശയെക്കാളും ശ്രേഷ്ഠമാണ് സ്നേഹം. അത് ദൈവിക സുഹൃത്തുക്കളിൽ പ്രഥമമാണ്. അതുകൊണ്ട് വിശ്വാസം, ശരണം, സ്നേഹം എന്നിവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് അവയിൽ സർവോത്കൃഷ്ടം. പതിമൂന്നാമത്തെ വാക്യം, സ്നേഹമാണ് സർവോത്കൃഷ്ടം. അപ്പോൾ ഇത് നമ്മൾക്ക് അറിയാം. ഇത് അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇത് പ്രാവർത്തികമായി നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയതുപോലെ ആ സ്നേഹത്തിൻ്റെ 16 പിരിവുകൾ, 16 ദൈവികമായ അവസ്ഥകൾ ഓരോന്നോരോന്നായി നമ്മൾ എടുത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ ആത്മാവിനെ ആ സ്നേഹത്തിൽ നിറയ്ക്കണം. അത് വ്യക്തിപരമായി പ്രാർത്ഥിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വിശുദ്ധീകരണത്തോടൊപ്പം നമ്മുടെ ആത്മാവിൽ ഈ ദൈവസ്നേഹം കൊണ്ട് നിറയാനും നമ്മുടെ അധരത്തിൽ നിന്ന് ഇതിനെതിരായ ഒരു വാക്ക് പോലും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകൾ, അതാണ് ആദ്യം തന്നെ പറയുന്നത്, നിങ്ങൾ മാലാഖാമാരുടെ ഭാഷയിൽ സംസാരിച്ചാലും. അപ്പോൾ പ്രധാനമായിട്ട് ഇതിൻ്റെ പ്രസരണം ഉണ്ടാകുന്നത് വാക്കുകളിലാണ്, സംസാരത്തിലാണ്. അതിനുശേഷം അത് പ്രവൃത്തി ഫലത്തിലേക്ക് വരുന്നു. അതാണ് പൗലോസ് അപ്പസ്തോലൻ ആദ്യ ഭാഗത്ത് പറയുന്നത്, നിങ്ങളുടെ സംസാരം, നിങ്ങൾ മാലാഖാമാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ അത് വെറും ഒരൊച്ച മാത്രമാണ്, ചെലമ്പുന്ന കൈത്താളമാണ്. ഇനി പ്രവൃത്തി, എത്ര വലിയ പ്രവൃത്തികൾ നമ്മൾ ചെയ്താലും അത് സ്നേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടും സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഓ, അതെത്ര പറഞ്ഞാലും തീരില്ലല്ലോ. ഇനി നമ്മൾ അതിൻ്റെ അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. 1827 ഇവിടെ സ്നേഹത്താൽ ആണ് സകല സുഹൃത്തുക്കളുടെയും പരിശീലനം സജീവമാക്കപ്പെടുന്നതും പ്രചോദിക്കപ്പെടുന്നതും. 1827 സ്നേഹത്താലാണ് സകല സുഹൃത്തുക്കളുടെയും പരിശീലനം. അതാണ് ഇന്നലെ നമ്മൾ ഒരു വർക്ക്ഷോപ്പായിട്ട് ചെയ്തത്, ഒരു പരിശീലനം. പരിശീലനം സജീവമാക്കപ്പെടുന്നതും പ്രചോദിപ്പിക്കപ്പെടുന്നതും. അത് പൂർണതയുടെ കണ്ണിയും. കൊലോസോസ് 3:14 അത് പൂർണതയുടെ കണ്ണിയാണ്. കൊലോസോസ് 3:14 പറയുന്നത്, സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണതയുടെ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ എന്നാണ്. കൊലോസോസ് 3:14 സർവോപരി എല്ലാറ്റിനെയും
കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. എൻ്റെ ഈശോയെ, അത് പൂർണതയുടെ കണ്ണിയും സുഹൃതങ്ങളുടെ രൂപവുമാണ്. അത് പൂർണതയുടെ കണ്ണിയും സുഹൃതങ്ങളുടെ രൂപവുമാണ്. അത് അവയെ തമ്മിൽ കൂട്ടിച്ചേർക്കുകയും ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. തമ്മിൽ കൂട്ടിച്ചേർക്കുകയും അത് അവയുടെ ക്രൈസ്തവ അഭ്യാസത്തിൻ്റെ ഉറവിടവും ലക്ഷ്യവുമാണ്. സ്നേഹിക്കാനുള്ള നമ്മുടെ മാനുഷിക കഴിവിനെ സ്നേഹം ഉദാത്തമാക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. അതിനെ ദൈവിക സ്നേഹത്തിൻ്റെ പ്രകൃത്യാതീത പൂർണതയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ദൈവിക സ്നേഹത്തിൻ്റെ പ്രകൃത്യാതീത പൂർണത, ദൈവിക സ്നേഹത്തിൻ്റെ പ്രകൃത്യാതീത പൂർണത എന്ന് പറയുന്നത് ആ ഒരു സൂപ്പർ നാച്ചുറൽ പ്രകൃത്യാതീത പൂർണത. 1827 charity upholds and purifies our human ability to love and raises to its supernatural perfection of divine love. Supernatural perfection. How they may. അതാണ് ദൈവം സ്നേഹമാകുന്നു എന്ന ആ വലിയ സത്യത്തിൽ നിന്നാണ് ഈ സൂപ്പർനാച്ചുറൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിത് ഈ സ്നേഹത്തെക്കുറിച്ച് പഠിക്കുന്നതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒന്നുകൂടിയുടെ എടുത്ത് വായിക്കാൻ തോന്നുകയാണ്. അതായത് തൻ്റെ ആന്തരിക ജീവിതത്തിൽ ദൈവം സ്നേഹമാകുന്നു. ഡൊമിനും വിവിഫിക്കാൻഡും മൂന്ന് ദൈവിക വ്യക്തികളും പങ്കുവയ്ക്കുന്ന സത്താപരമായ സ്നേഹം തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവ് എന്ന നിലയിൽ പരിശുദ്ധാത്മാവാണ് വ്യക്തിപരമായ സ്നേഹം. അതുകൊണ്ട് സൃഷ്ടിക്കപ്പെടാത്ത സ്നേഹദാനം, അതാണ് സൂപ്പർനാച്ചുറൽ. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടുന്നത് തന്നെയാണ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ സൃഷ്ടി. എന്നാൽ ദൈവസ്നേഹം സൃഷ്ടിക്കപ്പെടാത്തതാണ്. കാരണം അത് ദൈവം തന്നെയാണ്. ദൈവം തന്നെ എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രൻ. ആ പിതാവും പുത്രനും ആരായിരിക്കുന്നുവോ അവരാണ് ആ സ്നേഹം. പിതാവ്, മൂന്ന് ദൈവിക വ്യക്തികളും പങ്കുവയ്ക്കുന്ന സത്താപരമായ സ്നേഹം, അതവരുടെ സത്താപരമായ സ്നേഹമാണ്. അവരുടെ സബ്സ്റ്റൻസ്, അവരുടെ സത്തയാണത്, അവരുടെ ഉണ്മയാണത്. അത് അവരുണ്ടാക്കുന്നതല്ല, സത്താപരമായ സ്നേഹം. ദൈവപിതാവ് എന്ന് പറഞ്ഞാൽ, പുത്രൻ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ സ്നേഹം തന്നെയാണ്. ആ സ്നേഹം, അവർ രണ്ടുപേരുടെയും സ്നേഹം ഒന്നിച്ച് പരിശുദ്ധാത്മാവാകുന്ന സ്നേഹദാനമാകുന്ന ഒരു വ്യക്തിയായി നമ്മിലേക്ക് വരുന്നു.
ആ പരിശുദ്ധാത്മാവ് എന്നിട്ട് തുറന്ന് പറയാണ്, ദൈവം ഒരു ദാനത്തിൻ്റെ രൂപത്തിൽ നിലകൊള്ളുന്നു എന്ന് പറയാം. ഈ ആത്മദാനത്തിൻ്റെ സ്നേഹമായിരിക്കലിൻ്റെ വ്യക്തിപരമായ പ്രകാശനമാണ് പരിശുദ്ധാത്മാവ്, വിശുദ്ധ തോമസ് അക്വീനാസ്. അവിടുന്ന് വ്യക്തിയാകുന്ന സ്നേഹമാണ്, സ്നേഹമാണ് എന്നാൽ ഒരു വ്യക്തിയാണ്, പേഴ്സൺ ലവ്, പേഴ്സൺ ഗിഫ്റ്റ്. അവിടുന്ന് വ്യക്തിയാകുന്ന ദാനമാണ് പേഴ്സൺ ലവ്, പേഴ്സൺ ഗിഫ്റ്റ്. അപ്പോൾ ഇതാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. സൂപ്പർ നാച്ചുറൽ എന്താണ്? സൂപ്പർ നാച്ചുറൽ പ്രകൃത്യാതീതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, പ്രകൃത്യാതീതം. തുടർന്ന് നമുക്ക് ഇത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു രഹസ്യമാണ്. നമ്മളെത്ര പറഞ്ഞാലും ഇതൊന്ന് അനുഭവിച്ച് കഴിയുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. അതിൻ്റെ സുഹൃത്തുക്കളോട് പോകണം, അത് അവയുടെ ക്രൈസ്തവാഭ്യാസനത്തിൻ്റെ ഉറവിടവും. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അഭ്യാസനം എന്താണ്? ക്രൈസ്തവ ജീവിതത്തിൻ്റെ യഥാർത്ഥ അഭ്യാസനം സ്നേഹമാണ്. അതിൻ്റെ സ്നേഹമാണ് ക്രൈസ്തവ അഭ്യാസനത്തിൻ്റെ ഉറവിടവും ലക്ഷ്യവുമാണ്. സ്നേഹിക്കാനുള്ള നമ്മുടെ മാനുഷിക കഴിവിനെ സ്നേഹം ഉദാത്തമാക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. അതാണ് ദൈവസ്നേഹം നമ്മിലേക്ക് ഒഴുകിക്കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ആ സ്നേഹം നമ്മിലേക്ക് ഒഴുകിക്കഴിയുമ്പോൾ നമ്മിലുള്ള മനുഷ്യ സഹജമായ സ്നേഹിക്കാനുള്ള കഴിവിനെ അത് പവിത്രീകരിക്കും, വിശുദ്ധീകരിക്കും. അതിനെ ദൈവിക സ്നേഹത്തിൻ്റെ പ്രകൃത്യാതീത പൂർണ്ണതയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. പ്രകൃത്യാതീത പൂർണ്ണത. ശലാലവലവല പുതു ഉദാഹരണം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മാക്സിമിലിയം കോൾബേ. ഇപ്പോൾ ഇവിടെ അടുത്ത് നടന്ന കാര്യമാണ്. അഷ്വിറ്റ്സ് എന്ന് പറയുന്ന രണ്ടാം ലോകമഹായുദ്ധത്തിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ, ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് ആരെങ്കിലും ചാടിപ്പോയാൽ അതിന് പകരം 10 പേരെ കൊല്ലും. ഇതാണ് അവിടെ നിയമം. അങ്ങനെ 10 പേരെ കൊല്ലാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിലൊരാൾ കരയുകയാണ്, അയ്യോ എന്നെ കൊല്ലല്ലേ, എനിക്ക് ഭാര്യയും കുട്ടികളും ഉള്ളതാണ്, എന്നെ കൊല്ലല്ലേ. പട്ടാളത്തിന് ഒരു കണ്ണില്ല, അവരതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, നിന്നെ കൊല്ലും. അപ്പോൾ അത് ശ്രദ്ധിച്ചിരുന്ന, ചുറ്റും നിന്നിരുന്ന ഒരു കത്തോലിക്ക പുരോഹിതനായ മാക്സിമിലിയം കോൾബേ പറഞ്ഞു, ദയവ് ചെയ്ത് അദ്ദേഹത്തിന് പകരം എന്നെ കൊന്നോളൂ, നിങ്ങൾക്ക് ഒരാളെ കൊല്ലണമെന്നല്ലേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ ഇവിടെയാണ് പ്രകൃത്യാതീത സ്നേഹത്തിൻ്റെ പ്രകൃത്യാതീത ശക്തിയാണത്. സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ദൈവസ്നേഹം സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന ദൈവസ്നേഹമാണ് അവിടെ മനസ്സിലാക്കുന്നത്. സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ക്രിസ്തു പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി അവിടെ പൂർത്തിയാക്കിക്കൊണ്ട് ആ പുരോഹിതൻ മാക്സിമിലിയം കോൾബേ ആ വ്യക്തിക്ക് പകരം മരിക്കാൻ തയ്യാറായി. അങ്ങനെ
വിഷം കൊടുത്ത് മരിക്കുകയാണ്. മാക്സിമിലിയം കോൾബെയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇദ്ദേഹവും കുടുംബവും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ സ്നേഹത്തിൻ്റെ പ്രസരണം പ്രപഞ്ചം മുഴുവനിലേക്ക് ലഭിക്കുന്നു, മനുഷ്യവംശം മുഴുവനിലേക്കും. ആ ഒരു വ്യക്തി ആ പ്രകൃത്യാതീതമായി സ്നേഹിച്ച ആ സ്നേഹം പ്രപഞ്ചം മുഴുവനിലേക്ക് ലഭിക്കുന്നു. ഇപ്പോൾ മദർ തെരേസയുടെ അടുത്ത് ചെന്നിട്ടുള്ളവർക്ക് അറിയാം, മദർ തെരേസയെ കണ്ടിട്ടുള്ളവർക്കറിയാം, മദർ തെരേസയുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോഴേക്കും നമ്മളെ ഒരു സ്നേഹവലയത്തിൻ്റെ ഒരു കാന്തശക്തിയിലേക്ക് ചെല്ലുകയാണ്. നമ്മൾ മദറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും എല്ലാവർക്കും കണ്ണിൽ നിന്ന് വെള്ളം വരികയാണ്. എന്താണ് കണ്ണിൽ നിന്ന് വെള്ളം വരണേ? കരഞ്ഞു പോവുകയാണ്. മദർ തെരേസ നോബൽ സമ്മാനം മേടിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ ആ കാണികളിൽ വലിയവരെല്ലാവരും അവരെഴുന്നേറ്റ് നിന്ന് മദറിനെ സ്വാഗതം ചെയ്ത നിമിഷത്തിൽ പലരും പോക്കറ്റിൽ നിന്ന് തുവാല എടുത്ത് കണ്ണ് തുടയ്ക്കുന്നുണ്ട്. അടുത്ത് ഒരാൾ വിചാരിച്ചത് എനിക്കെന്തോ പ്രശ്നമാണ് വിചാരിച്ചു. അടുത്ത് നോക്കുമ്പോൾ അയാളുടെ കയ്യിലും തുവാല എടുത്തുകൊണ്ട് കണ്ണ് തുടയ്ക്കുകയാണ്. എല്ലാവരും കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. എന്താ കാരണം? ഈ സ്നേഹത്തിൻ്റെ പ്രകൃത്യാതീത ശക്തിയുടെ പ്രസരണമാണ്. സ്നേഹത്തിൻ്റെ പ്രകൃത്യാതീത ശക്തിയുടെ പ്രസരണം. അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രകൃത്യാതീത ശക്തി നമ്മൾ പറയണ്ട, നമ്മളൊന്നും ചെയ്യണ്ട. ആ സ്നേഹം ഒരു കാന്തം പോലെ നമ്മളിൽ നിറയുമ്പോൾ അതിന് ഈ പ്രകൃത്യാതീത സൂപ്പർ നാച്ചുറൽ പവർ അത് താനെ ലോകത്തിലേക്ക് അങ്ങ് പ്രസരിക്കുകയാണ്, താനെ പ്രസരിക്കുകയാണ്. അങ്ങനെ സ്നേഹത്തിന് ഒരു പ്രകൃത്യാതീത ശക്തിയുണ്ട്. ആ പ്രകൃത്യാതീത ശക്തി എന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം സ്നേഹമാകുന്നു എന്നാണ്. സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. ഇന്നത്തെ പ്രവചനത്തിൽ ഏതാണ്ട് ആ കാര്യങ്ങളെല്ലാമാണ് വന്നത്. പ്രവചനം എഴുതി വന്നിട്ടില്ല, വരുമോന്നറിയില്ല, ഇല്ലെങ്കിൽ നമുക്ക് അയക്കാം ഞാനത്. അപ്പോൾ ഇനി അതിൻ്റെ സൈഡിലുള്ള പാരഗ്രാഫിൽ 815 826 നമ്മൾ പോവുകയാണ്. 815 പറയുന്നത്, 815, ഐക്യത്തിൻ്റെ ഈ കണ്ണികൾ ഏവയാണ്? സർവോപരി പരിപൂർണതയുടെ ബന്ധമായ സ്നേഹം. സഭയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സഭയെക്കുറിച്ചാണ് പറയുന്നത്. സഭയുടെ ഐക്യത്തിൻ്റെ വിശുദ്ധ രഹസ്യം എന്ന ഹെഡിങ്ങിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അതിൽ ഐക്യത്തിൻ്റെ ഈ കണ്ണികൾ ഏവയാണ്? സർവോപരി പരിപൂർണതയുടെ ബന്ധമായ സ്നേഹം. എന്നാൽ തീർത്ഥാടക സഭയുടെ ഐക്യത്തിന് കൂട്ടായ്മയുടെ ദൃശ്യമായ ബന്ധങ്ങൾ കൊണ്ട് ഉറപ്പ് നൽകപ്പെട്ടിരിക്കുന്നു. കൂട്ടായ്മയുടെ ദൃശ്യമായ ബന്ധങ്ങൾ കൊണ്ട് ഉറപ്പ് നൽകപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, അപ്പസ്തോലന്മാരിൽ നിന്ന് ലഭിച്ച ഏകവിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ, അതാണ് ആ സ്നേഹത്തിൻ്റെ മറ്റൊരു കൂട്ടായ്മ. അപ്പസ്തോലന്മാർ മുതൽ നമ്മൾ പ്രഖ്യാപിച്ചു പോരുന്ന ഏകവിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ, നമ്മളത് ഏറ്റുപറയുകയാണ്. നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മളത് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഏറ്റുപറയുന്നത്. തുടർന്ന് ദൈവാരാധനയുടെ, പ്രത്യേകിച്ച് കൂദാശകളുടെ പൊതുവായ ആഘോഷം, അതാണ് വിശുദ്ധ കുർബാന. പൊതുവായിട്ട് എല്ലാവരും ഒരേ മേശയിൽ നിന്ന് ഒരേ വചനം ഭക്ഷിക്കുകയും ഈശോയുടെ ശരീരം ഭക്ഷിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ ഒന്നാകുന്നതാണ് കൂദാശ. വിശുദ്ധ കുർബാന എന്ന കൂദാശയെക്കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ, ബെനഡിക്ട് മാർപ്പാപ്പയുടെ കാലത്ത് തന്നെയുള്ള ഒരു ലേഖനമാണ്, അതിൽ പറയുന്നത് ഇത് ഇറ്റ് ഈസ് എ സാക്രമെൻ്റ് ഓഫ് ലവ്. ഇത് സ്നേഹത്തിൻ്റെ കൂദാശയാണ്, സ്നേഹത്തിൻ്റെ കൂദാശയാണ്.
തുടർന്ന് ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ സാഹോദര്യ ബന്ധം നിലനിർത്തുന്ന തിരുപ്പട്ട കൂദാശ വഴിയുള്ള അപ്പസ്തോലിക പിന്തുടർച്ച. അപ്പോൾ തിരുപ്പട്ട കൂദാശയിൽ അപ്പസ്തോലന്മാരുടെ കൈവപ്പ് വഴിയുള്ള ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ സാഹോദര്യ ബന്ധം നിലനിർത്തുന്ന ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ആ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവ കുടുംബത്തിൽ നിന്നുള്ള സാഹോദര്യ ബന്ധം നിലനിർത്തുന്ന തിരുപ്പട്ട കൂദാശയിലുള്ള അപ്പസ്തോലിക പിന്തുടർച്ച, ഇതെല്ലാം സ്നേഹത്തിൻ്റെ തന്നെ അവസ്ഥയാണ്. തുടർന്ന് 826-ാമത്തെ ഖണിക ഇത് വളരെ വിശേഷമാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നവമാലികയിൽ നിന്നുള്ള ചില ഭാഗം ഇതിലുണ്ട്. 826, എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. ലൂമൻ ജെൻഷ്യം, അതിൻ്റെ ആത്മാവ് സ്നേഹമാണ്. ഉണ്ടോ? വിശുദ്ധിയുടെ ആത്മാവ് സ്നേഹമാണ്. അത് വിശുദ്ധീകരണത്തിൻ്റെ എല്ലാ മാർഗങ്ങളെയും ഭരിക്കുകയും രൂപപ്പെടുത്തുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. 297 ലൂമൻ ജെൻഷ്യം, അത് ലൂമൻ ജെൻഷ്യം തന്നെയാണ്. ലൂമൻ ജെൻഷ്യം 42, വിശുദ്ധീകരണത്തിൻ്റെ എല്ലാ മാർഗങ്ങളെയും ഭരിക്കുകയും രൂപപ്പെടുത്തുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ഇനി കോട്ട് ഫ്രം സെൻറ്റ് തെരേസ ഓഫ് ലിസിയോ, സഭ വിവിധ അവയവങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ശരീരമാണെങ്കിൽ എല്ലാ അവയവങ്ങളെക്കാളും ശ്രേഷ്ഠമായ അവയവം അതിന് ഇല്ലാതിരിക്കാൻ സാധ്യമല്ല. അതിന് ഒരു ഹൃദയമുണ്ടായിരിക്കണം. അതാണ് സഭ വിവിധ അവയവങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ശരീരമാണെങ്കിൽ എല്ലാ അവയവങ്ങളെക്കാളും ശ്രേഷ്ഠമായ അവയവം അതിനില്ലാതിരിക്കാൻ സാധ്യമല്ല. അതിനൊരു ഹൃദയമുണ്ടായിരിക്കണം, സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം. സഭയുടെ മറ്റവയവങ്ങളെ പ്രവർത്തനക്ഷമരാക്കിയ യഥാർത്ഥ ചാലക ശക്തി ഈ സ്നേഹം മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ശ്രീ കൊച്ചുത്രേസ്യ, സ്നേഹം അണഞ്ഞു പോയിരുന്നെങ്കിൽ അപ്പസ്തോലന്മാർ സുവിശേഷം പ്രസംഗിക്കാൻ മറന്നുപോകുമായിരുന്നു. രക്തസാക്ഷികൾ തങ്ങളുടെ രക്തം ചിന്താൻ വിസമ്മതിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ സ്നേഹമാണ് മറ്റെല്ലാ വിളികളെയും ഉൾക്കൊള്ളുന്ന വിളി. സ്നേഹം എല്ലാമാണ്. അത് സ്ഥലകാലങ്ങളെ മുഴുവനും ആശ്ലേഷിക്കുന്നു. ഒറ്റവാക്കിൽ സ്നേഹം ശാശ്വതമാണ്. കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ഈ നവമാലിക നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ അത് വായിക്കുന്നത് വളരെ നല്ലതാണ്. അത് വായിക്കുമ്പോൾ ശരിക്കും ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഒരു ചാപ്റ്റർ, ശത്രുക്കളെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. അത് വായിക്കണം കേട്ടോ, അത് വായിക്കുക മാത്രമല്ല, അതങ്ങനെ വീട്ടിലൊരു പുസ്തകമായിട്ട് നമ്മുടെ കയ്യിൽ വേണം. എന്നിട്ട് അത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. സോ അതുപോലെ ഓക്കെ, നമ്മളിവിടെ നിർത്താം. ഇപ്പോൾ ഇന്ന് സാധാരണ ഇന്ന് നമ്മൾ ലേറ്റായിട്ടാണ് നിർത്തുന്നത്. ഇന്ന് നമുക്ക് സമയത്തിന് നിർത്താം അല്ലേ. ഞാൻ ആ പേര് നിർക്കട്ടെ. 1827. അപ്പോൾ സ്നേഹം സർവോത്കൃഷ്ടം. ഇനി അതിൻ്റെ അടുത്ത പാരഗ്രാഫ്
1828 നമുക്ക് നാളെ വായിക്കാം, നാളെ പഠിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് നിർത്താം. നമുക്കിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്നേഹം ഇതെത്രയെല്ലാം നമ്മൾ പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇത് പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ നമുക്ക് കിട്ടിയ ലിസ്റ്റ് 16 ലിസ്റ്റ് വെച്ചുകൊണ്ട് ദൈവസ്നേഹം നിറയണേന്ന് പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കണം. ഇനി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അധികം താമസിയാതെ നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരെങ്കിലും നമുക്കിഷ്ടമില്ലാത്തത് പറയുകയോ നമ്മളെ പുച്ഛിക്കുകയോ നമ്മളെ ദേഷ്യപ്പെടുകയോ എല്ലാം ചെയ്യുമ്പോഴാണ് ഇത് പരീക്ഷിക്കപ്പെടുന്നത്. ആ സമയത്ത് നമുക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കണം. മാർപ്പാപ്പ പലപ്പോഴും പറയുന്നതാണ്, പള്ളി പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 2-3 പള്ളി പ്രസംഗത്തിൽ മാർപ്പാപ്പ പറയുന്നുണ്ട്, നാക്ക് കട്ടിക്ക്, നിങ്ങൾ നാക്ക് കട്ടിക്ക്, അപ്പോൾ ആ നാക്ക് അങ്ങനെ കട്ടിക്ക്, മിണ്ടാതിരിക്കാൻ ശ്രമിക്കുക. ആ നാക്ക് കടിച്ച് അതിനെ മുറിവേൽക്കട്ടെ, അങ്ങനെ ഈശോയുടെ മുറിവിനോടുകൂടി അത് ചേരട്ടെ. ഈശോയെ പ്രതി, ഈശോ ചെയ്തത് അതാണ്. നാക്ക് കടിച്ചില്ലെങ്കിലും അവനൊരക്ഷരം ഉരിയാടിയില്ല. അറക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവൻ നിശബ്ദനായിരുന്നു. അവനെ ആളുകൾ ആക്രോശിക്കുന്നു, അവൻ്റെ ചെകിട്ട തടിക്കുന്നു, മുഖത്ത് കാർപ്പിച്ച് തുപ്പുന്നു, ചാട്ടവാറ കൊണ്ട് അടിക്കുന്നു, ക്രൂരമായി അവനോട് പെരുമാറുന്നു. എന്നാൽ അവനൊരക്ഷരം ഉരിയാടിയില്ല. ഇത് പ്രാക്ടിക്കലായിട്ട് എത്ര എളുപ്പമല്ല. ചില സമയത്ത് നമ്മൾ പൊട്ടിത്തെറിച്ച് പോകും, പക്ഷേങ്കിലും ഉടനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവമേ സ്നേഹിക്കാനുള്ള ഒരവസരം നഷ്ടപ്പെടുത്തിയല്ലോ, ശത്രുവിനെ സ്നേഹിക്കാനുള്ള ഒരവസരം നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് തോന്നും നമുക്ക്. ശത്രുവിനെ സ്നേഹിക്കാനുള്ളൊരവസരം നഷ്ടപ്പെടുത്തിയല്ലോ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതത്തിൽ ശത്രുക്കളെ സ്നേഹിക്കാനുള്ള ഒരുപാട് അവസരം നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. ശത്രുക്കളെ സ്നേഹിക്കാനുള്ള ഒരുപാട് അവസരം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു സംഭവം, ക്ഷമിക്കണം, ഞാൻ ചിരിച്ചു പോകാനും കാരണം വളരെ പ്രസിദ്ധനായ ഒരു വൈദികൻ, ഞാനുമായിട്ട് അടുത്ത പരിചയമാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹം എടുത്ത ഒരു വലിയ മൊണാസ്ട്രിയിലെ പ്രിയോരച്ചനാണ്, അദ്ദേഹത്തിനെ കാണാൻ ചെന്നു. ഞാനപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. 60 മോങ്സ് ഈ ഇത്രയും വലിയ ഇതിൽ ജീവിക്കുന്നു, എന്തോ ഒരു വിശുദ്ധമായ സ്ഥലമാണ്. അപ്പോൾ അച്ഛൻ പിതാവ് പറയാണ്, അച്ഛൻ പറയാണ്, തോമസ് പോളെ അങ്ങനെയൊന്നും പറയണ്ട, എന്തിനു പറയണു, ശത്രുക്കളെ സ്നേഹിക്കാൻ പുറത്ത് പോകണ്ട, ഓരോ ദിവസവും ഒരു ടെൻഷനാണ്. അതാണ് ഇത്. ഇപ്പോൾ വൈദികരെ കുറ്റം പറയുകയല്ല, സന്യാസ്തരെ കുറ്റം പറയുകയല്ല, ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ഒരു രൂപത. ഒരു ബിഷപ്പ്, 300 അച്ഛന്മാരുടെ ബിഷപ്പിനുണ്ടാകുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു പ്രൊവിൻഷ്യാല്, 1000-300 സിസ്റ്റേഴ്സിനെ നയിക്കുന്ന ഒരു പ്രൊവിൻഷ്യാലിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. എങ്ങനെ അത്രയും പേരെ സ്നേഹത്തിൻ്റെ ഈ കൂട്ടായ്മയിൽ നിലനിർത്താൻ സാധിക്കും? പ്രകൃത്യാതീത ശക്തി ഇല്ലാതെ പറ്റില്ല. പ്രകൃത്യാതീത സൂപ്പർ നാച്ചുറൽ പവർ. നമ്മൾ 4-5 പേരുള്ള കുടുംബത്തിൽ എന്തോരം ബുദ്ധിമുട്ടാണ്. മുൻകാലങ്ങളിൽ കൂട്ടുകുടുംബമായിരുന്നപ്പോൾ ഇത്രയും പ്രയാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ 3 പേരോ 4 പേരോ ഉള്ളെങ്കിൽ തന്നെ നമുക്ക് സ്നേഹത്തിൽ ഒരുമിക്കാനായിട്ട് എന്തോരം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് വളരെ സത്യമാണ്. നമ്മുടെ ഭവനം ഈ സ്നേഹത്തിൻ്റെ ഒരു കർമ്മഭൂമിയാണ്. ഈ സ്നേഹം പരിചയിക്കാനും ഉള്ള, ശരിക്ക് 2 ഒരഞ്ഞ് മിനുസമാകുമെന്ന് പറഞ്ഞ പോലെയുള്ള ഒരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ തന്നെ ഈ സ്നേഹം
ശത്രുക്കളെ സ്നേഹിക്കാനുള്ള അവസരം ദൈവം നമുക്ക് തരുന്നുണ്ടാകും. അവിടെ നമ്മൾ വിജയിക്കാൻ സാധിക്കണം. അങ്ങനെ കുടുംബത്തിൽ നിന്ന് അത് മറ്റ് മേഖലകളിലേക്ക് നീങ്ങണം, ഇടവകകളിലേക്ക്, നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക്, സമൂഹത്തിലേക്ക്, രൂപതയിലേക്ക്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എല്ലാം നീങ്ങണം. വരുവിൻ, നമുക്ക് അങ്ങനത്തെ ഒരു വെല്ലുവിളി നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ നാവ് കടിക്കാൻ സന്നദ്ധമാകുക. മാർപ്പാപ്പ പറയുന്ന പോലെ ശത്രുക്കളെ സ്നേഹിക്കുക എന്നതാണ് നമ്മുടെ വെല്ലുവിളി. മൂന്ന് കാര്യമാണ് അതിന് വേണ്ടത്. ഒന്ന്, ദൈവം ദുഷ്ടനെയും ശിഷ്ടനെയും തമ്മിൽ വേർതിരിച്ച് കാണുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച പോലും മാർപ്പാപ്പയുടെ കർത്താവിൻ്റെ മാലാഖ ഉച്ച സമയത്തുള്ള പ്രസംഗത്തിൽ മാർപ്പാപ്പ പറഞ്ഞതാണ്, ആരെയും നമ്മൾ വേർതിരിച്ച് കാണരുത്, വേർതിരിച്ച് കാണരുത്. ആരെയും, ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന നമ്മളെല്ലാ മനുഷ്യരും ഏത് മതസ്ഥരായാലും സഹോദരങ്ങളാണ്, ഈശോമിശിഹായുടെ സഹോദരങ്ങളാണ്, നമ്മുടെ ദൈവപിതാവിൻ്റെ മക്കളാണ് എന്നുള്ള ഒരു ബോധ്യം. അതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 44-45 വചനങ്ങളിൽ പറയുന്നത്. കർത്താവ് നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും ഒരുപോലെ സൂര്യൻ ഉദിപ്പിക്കുന്നു, ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരുപോലെ മഴ പെയ്യ്ക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ദൈവം ദുഷ്ടനെയും ശിഷ്ടനെയും ഒരുപോലെ സ്നേഹിക്കുന്നു. എന്നിട്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുകയെങ്കിൽ എന്ത് പ്രയോജനമാണ്? വിജാതീയരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, കണ്ടോ? വിജാതീയരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ജ്ഞാനസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിലൂടെ ദൈവമക്കളാകാത്തവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ അവർ നമ്മൾ എന്താ വ്യത്യാസം? എന്നിട്ട് പറയാണ്, നിങ്ങൾ, ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അങ്ങനെ നിങ്ങൾ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകും. അപ്പോൾ എന്നിട്ട് മാർപ്പാപ്പ പ്രസംഗത്തിൽ പറയാണ്, പരിശുദ്ധ പിതാവേ, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ശരിയാണ്, പക്ഷെ കർത്താവ് ഈശോമിശിഹ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രധാന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകുകയില്ല എന്ന്. ഒന്നാലോചിച്ച് നോക്കിയാൽ, അവിടെ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണോ ഒന്ന് ചിന്തിക്കൂ. മക്കൾ ആണോ? ഒന്ന് യോഹന്നാൻ 3:15 വരുന്നത്. 3:15 3:15 മറ്റു പറയുന്നത്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ ഇല്ലല്ലോ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പല പ്രാവശ്യമെങ്കിലും, നമ്മൾ ഈ വെല്ലുവിളിയിൽ ജയിക്കണം. സ്നേഹമുള്ളവർ, നമ്മൾ ഒരു പുതിയ സംസ്കാരത്തിന് രൂപം കൊടുക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതിൻ്റെ അടിത്തറ ഇവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ. എന്നാൽ ഇതേ സമയത്ത് വളരെ വെല്ലുവിളികളാണ് സഭയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. ഈ വെല്ലുവിളികളുടെ മധ്യത്തിൽ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഈ വെല്ലുവിളിയുടെ മധ്യത്തിൽ നമ്മൾ, കൊച്ചു ത്രേസ്യ പറയുന്ന പോലെ, ഈ സഭയുടെ മാറിടത്തിൽ ഞാനൊരു സ്നേഹമാകും, സഭയുടെ ഹൃദയത്തിൽ ഞാനൊരു സ്നേഹമാകും. അതാണ് എൻ്റെ വിളി. പൗലോസ് ശ്ലീഹാ പറഞ്ഞു, മറ്റെന്തെല്ലാം വരദാനങ്ങൾ ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. അതുകൊണ്ട് എനിക്ക് മറ്റൊരു വരദാനങ്ങളില്ലെങ്കിലും സ്നേഹം മാത്രം മതി. അതാണ്, മറ്റെന്ത് വരദാനങ്ങൾ ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് ആഗ്രഹിക്കാം. നമുക്കിതിനെതിരെ പടപെട്ടണം, ഇതിനെതിരെ വാശിയോടെ പടപെട്ടണം. നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും ഉണ്ടെങ്കിൽ, അതേത് ജാതി മതസ്ഥരായാലും അത് ഇന്ന് അവസാനിക്കട്ടെ, അതെരിയട്ടെ. സഭയുടെ ഹൃദയത്തിൽ ഞാൻ സ്നേഹമാണ്.
നമുക്ക് എന്തെല്ലാം വരദാനങ്ങൾ ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഒരു പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ സ്നേഹത്താൽ ജ്വലിക്കുന്നതിനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ഈ സ്നേഹം ജ്വലിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരിലും ഈ സ്നേഹം ജ്വലിക്കണം ഞങ്ങളുടെ ഹൃദയത്തിൽ. എന്തെല്ലാം വരദാനങ്ങൾ എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ദൈവമേ, സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. എനിക്ക് ഒരു വരദാനവും വേണ്ട കർത്താവേ, എനിക്ക് സ്നേഹം മാത്രം മതി. എനിക്ക് മറ്റൊരു വരദാനങ്ങളും വേണ്ട, സ്നേഹം മാത്രം മതി. ദൈവമേ, സ്നേഹം നൽകണേ. ത്രിത്വൈക ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ ഞങ്ങൾ ജനിപ്പിക്കണേ. ആ പ്രകൃത്യാതീത ശക്തി സൂപ്പർ നാച്ചുറൽ ഞങ്ങളുടെ ഹൃദയം ആ സ്നേഹത്താൽ ജ്വലിക്കട്ടെ. ദൈവമേ, ഞങ്ങളുടെ ആത്മാവ് ആ സ്നേഹത്താൽ ജ്വലിക്കട്ടെ. ശത്രുക്കളെ സ്നേഹിക്കാൻ തക്ക സ്നേഹം ഞങ്ങളിലേക്ക് നിറയ്ക്കണേ. ശത്രുക്കളെ പോലെ സ്നേഹിക്കാൻ പറ്റിയ സ്നേഹം ഞങ്ങളിലേക്ക് നിറയ്ക്കണേ. Praise the Lord. നിങ്ങൾ ഇന്ന് കുറച്ച് സമയം കൂടി ഇങ്ങനെ ഇന്ന് പ്രാർത്ഥിച്ച് ഈ സ്നേഹം കൊണ്ട് നിറയാനും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളവരോടെല്ലാം ക്ഷമിച്ച്, പൂർണ്ണമായിട്ട് ക്ഷമിച്ച് ആ സ്നേഹത്തിൻ്റെ ഒരു വലിയ അനുഭവമാകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്നത്തെ പ്രവചനം എഴുതി വന്നിട്ടില്ല, അത് എഴുതി വരുമ്പോൾ ഞാൻ ഉടനെ നിങ്ങൾക്ക് അയച്ചേക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. Praise the Lord.